السلام عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم عظموا ضحاياكم فإنها على الصراط مطاياكم. വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ നബി വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദിമു വഹായാക്കും, നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക, അവയെ നിങ്ങൾ ആദരിക്കുക. തഅദീമിൻ്റെ പരിധിയിൽ ഒരുപാട് അടിക്കുറിപ്പുകൾ മഹാന്മാരായിരിക്കുന്ന ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനം എന്ന് പറഞ്ഞാൽ അതിനെ കാണുന്ന സന്ദർഭത്തിൽ തക്ബീറു ചൊല്ലുക. ബഹുമാനം എന്നുദ്ദേശിച്ചാൽ അവയെ ശരിക്ക് വെള്ളവും അവന് അതിന് നൽകേണ്ട പുല്ലും അന്നവുമൊക്കെ നൽകി അതിനെ പുഷ്ടിപ്പെടുത്തുക. ബഹുമാനം എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അറവ് നടത്തുന്ന സന്ദർഭത്തിൽ, അതിനെ തള്ളിയിടുന്ന സന്ദർഭത്തിൽ വളരെ മൃദുലമായി വളരെ നല്ല രൂപത്തിൽ നല്ല സ്ഥലത്ത് തള്ളിയിടുക. ഇങ്ങനെ ഒരുപാട് തഅദീമിൻ്റെ മാർഗങ്ങൾ, ബഹുമാനത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹാ അലാ സിറാതി മതായാകും, ഉദഹിയത്തറക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ സിറാത്തിലൂടെ സ്വർഗലോകത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളാണ്. വലിയ നേട്ടമാണ് ഉദഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് റബ്ബ് നൽകുന്നത്. ഉദഹിയത്ത് എന്നുള്ളത് ഒരു ആരാധനയാണ്. ആരാധനകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യമാണ്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക അത് കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. ഉദഹിയത്ത് കർമ്മം നാം നിർവഹിക്കാൻ പോകുമ്പോൾ എൻ്റെ സുന്നത്തായ ഉദഹിയത്താണ് ഞാൻ ഇവിടെ ബലി നൽകുന്നത് എന്ന നിയ്യത്ത് അറവ് നടത്തുന്നതിൻ്റെ മുമ്പ് നാം വെക്കുക. അറക്കുന്ന ആ സന്ദർഭത്തിൽ കത്തി വെക്കുന്നതിൻ്റെ മുമ്പായിട്ടെങ്കിലും ഈ നിയ്യത്ത് നാം വെക്കണം. മൂന്ന് സന്ദർഭങ്ങളിലാണ് നിയ്യത്ത് വെക്കൽ സമയമായി ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഒന്ന്, മൃഗത്തെ നിജപ്പെടുത്തുന്ന സന്ദർഭത്തിൽ, മൃഗം വാങ്ങുന്ന സന്ദർഭത്തിൽ ആ വാങ്ങിയ ശേഷം പറയുക, അള്ളാഹുവേ എൻ്റെ സുന്നത്തായ ഉദഹിയത്താണ്, ഇതിനെ സ്വീകരിക്കണമെന്ന്. അല്ലെങ്കിൽ ഒരുപാട് മൃഗങ്ങൾ കൂട്ടമായി വാങ്ങി അതിൽ നിന്ന് ഒരു മൃഗത്തെ എൻ്റെതായി മാറ്റിവെക്കുന്ന സന്ദർഭത്തിലും വെക്കാം, ഇത് എൻ്റെ സുന്നത്തായ ഉദഹിയത്താണ്. അവസാനത്തെ സ്റ്റേജാണ്, അവസാനത്തെ അവസരമാണ് അറിവ് നടക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പ് നിയ്യത്ത് വെക്കുക. അറിവ് നടത്തിയ ശേഷം അല്ലെങ്കിൽ അറിവ് നടന്നുകൊണ്ടിരിക്കെ നിയ്യത്ത് വെച്ചാൽ ആ ബലികർമ്മം റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് നിയ്യത്ത് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എൻ്റെ ഉദൂഹിയത്ത്, എൻ്റെ സുന്നത്തായ ഉദൂഹിയത്താണ് ഞാൻ അറുക്കുന്നത് എന്ന് നിയ്യത്ത് എല്ലാവരും വെക്കുക, അറിവ് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ. അതുപോലെ തന്നെ അറിവ് നടത്തുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ട വചനങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ ഹാദാ മിൻക വഇലൈക ഫതഖബ്ബൽ മിന്നി, അല്ലാഹുവേ ഹാദാ മിൻക, ഈ ബലി മൃഗം നിന്നിൽ നിന്നാണ്, നീയാണ് എനിക്ക് നൽകിയത്, ഞാനൊന്നും എവിടൊന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം നൽകിയവൻ, എല്ലാ നിഅമത്തിൻ്റെയും പ്രഭവ കേന്ദ്രം നീയാണ്, വഇലൈക, നീ നൽകിയത് നിന്നിലേക്ക് തന്നെ സമർപ്പിക്കുന്നു, ഫതഖബ്ബൽ മിന്നി, അതുകൊണ്ട് എന്നിൽ നിന്ന് ഈ ബലികർമ്മം നീ സ്വീകരിക്കണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെയാണ് ബലികർമ്മം നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തായ കാര്യം. അപ്പോൾ ഒരു ഫറള് പറഞ്ഞു, നിയ്യത്ത്. സുന്നത്തായ ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ചും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇനി ഞാനൊരു ഫറളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അറവ് നടത്തപ്പെടുന്ന മൃഗത്തിൽ നിന്ന് ഒരു അര കിലോമെങ്കിലും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ധർമ്മം ചെയ്തില്ലെങ്കിൽ ആ ഉദഹിയത്ത് ശരിയല്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ വളരെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഒരുയിൽ നിന്ന് ഒരു അര കിലോനെങ്കിലും ധർമ്മം ചെയ്താൽ മാത്രമേ അത് ഉദഹിയത്താവൂ.
പക്ഷേ നാം ഒക്കെ ധർമ്മം ചെയ്യ, നാം അര കിലോനല്ല, നാം മൂന്നിലൊന്ന് എടുത്തിട്ട് മൂന്നിൽ രണ്ടും ധർമ്മം ചെയ്യുകയാണ്. പക്ഷെ ഈ ധർമ്മം സ്വീകരിക്കുന്ന ആളുകള് പാവപ്പെട്ടവരായിരിക്കണം. പാവപ്പെട്ടവർക്കുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഉദൂഹ്യത്തിന്റെ അവകാശം. പണക്കാർക്ക് അത് ഭക്ഷിക്കാം, സുന്നത്തായ ഉദൂഹ്യത്താണെങ്കിൽ അവർക്കത് എടുക്കാം. ശരിക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ അർഹരായ ആളുകൾ പാവങ്ങളാണ്, മിസ്കീൻ ഫഖീർ. അപ്പൊ ഇവർക്ക്, ഇവരിൽ ആർക്കെങ്കിലും നൽകൽ നിർബന്ധമാണ്. കൂട്ടമായി ഉദൂഹ്യത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉസ്താദന്മാരാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് ഈ കർമ്മം വൃഥാവിലാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഏഴാളുകൾ ഷെയർ കൂടി ഇറക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം, ഏഴ് ഷെയറുകൾ, ഓരോ ഷെയറുകളും ഒരു ഉദൂഹ്യത്ത് കർമ്മമാണ്. ഒരു ഉദൂഹ്യത്ത് മൃഗത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഏഴാള് കൂടി ഇറക്കുമ്പോൾ ഏഴ് മൃഗത്തിന്റെ സ്ഥാനത്താണ്, അത് ഏഴ് ആടിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഏഴ് വിഹിതത്തിൽ നിന്നും ഒരു ഫക്കീറിന് അര കിലോനെങ്കിലും ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തണം. പല മഹല്ലുകളിലും കൂട്ടമായി ഇറക്കും, എന്നിട്ട് അവർക്ക് നൽകേണ്ട ഒരു വിഹിതം കൊണ്ടെടുത്തു, അറബ് നടത്തുന്ന ആളുകൾക്കുള്ള മൂന്നിലൊന്നും കൊണ്ടെടുത്തു, എന്നിട്ട് ബാക്കി മാംസങ്ങളൊക്കെ എല്ലാം മുഷക്കലാക്കും, എല്ലാം കൂട്ടിക്കലർത്തും, എന്നിട്ട് അതിൽ നിന്ന് ഓഹരി ചെയ്യപ്പെടും. ശ്രദ്ധിക്കേണ്ടത് ആ ഏഴ് ഷെയറിൽ നിന്ന് ഒരു ഷെയർ, ആ ഒരു ഷെയറിൽ നിന്ന് അവകാശികളായ ഫക്കീറിലേക്ക് എത്താതിരിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ. അപ്പൊ ഏഴാളുകൾ കൂടി അറുക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ആ മൃഗത്തിൽ നിന്ന് അറവ് നടത്തുന്ന ആളുകൾക്കുള്ള ഓഹരി അതിൽ നിന്ന് തന്നെ എടുത്തു വെക്കുക, അങ്ങനെ സുന്നത്താണ്. താൻ അറുക്കുന്ന അറവ് മൃഗത്തിൽ നിന്ന് അല്പം ഭക്ഷണം ഭക്ഷിക്കല് സുന്നത്താണ്, അതിൽ നിന്നായിരിക്കണം. ആരെങ്കിലും അറുക്കുന്ന ഉദൂഹ്യത്തിൽ നിന്ന് ഭക്ഷിക്കലല്ല സുന്നത്ത്, താൻ അറുക്കുന്ന ആ മൃഗത്തിൽ നിന്ന് ഭക്ഷിക്കലാണ് സുന്നത്ത്. അപ്പൊ അതിൽ നിന്ന് ഒരു നാം സാധാരണ എത്രയാണ് നിശ്ചയിച്ചത് അത്ര എടുക്കുക, ഇവിടെ മൂന്നിലൊന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു, അപ്പൊ മൂന്നിലൊന്ന് എടുക്കുക. എന്നിട്ട് ഏഴ് ഷെയറാണ് അതിലുള്ളത് എങ്കിൽ ഒരു മൂന്നര കിലോനെങ്കിലും അതിൽ നിന്ന് മാറ്റിവെച്ച് അതൊരു ഫക്കീറിനെ ഏൽപ്പിച്ചാലേ ഈ ഏഴു പേരുടെയും ഉദൂഹ്യത്ത് സഹിയാവും. ഒരു മൂന്നര കിലോൻ കറക്റ്റ്, അതിൽ കൂടുതലായാൽ കുഴപ്പമില്ല, മൂന്നര കിലോനേക്കാളും കുറയരുത്. കാരണം ഒരു ഹിസ്സയിലേക്ക്, ഒരു ഷെയറിലേക്ക് അര കിലോ വീതം എന്ന തോതിൽ അങ്ങോട്ട് പോകണം. അങ്ങനെ മൂന്നര കിലോൻ അതിൽ നിന്ന് എടുത്തു വെച്ച് ആ മൂന്നര കിലോൻ അല്ലെങ്കിൽ നാല് കിലോൻ അതൊരു ഫക്കീറിലേക്ക് ഏൽപ്പിച്ചാൽ മാത്രമേ ആ ഏഴാളുകളുടെയും ഉദൂഹ്യത്തായി തീരുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നാല് കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്ന്, നിയ്യത്ത്, അറിവ് നടത്തുന്നതിന് മുമ്പ് നിർബന്ധമായി ഉദൂഹ്യത്ത് വെക്കുക. അതുപോലെ തന്നെ ഉദൂഹ്യത്ത് ഇറക്കുന്ന ആള് വളരെ ശ്രദ്ധിക്കുക, ഉദൂഹോടുകൂടെ നല്ല മനസ്സോടുകൂടെ അറക്കേണ്ടവരാണ്. അവർ അറക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലുക. ഈ രണ്ട് വിഷയം, പിന്നെ അറുത്ത ശേഷമുള്ള കാര്യങ്ങളാണ്. നാം അറുത്ത അതേ മൃഗത്തിൽ നിന്ന് അല്പം ഒന്ന് എടുക്കൽ സുന്നത്താണ്, ഭക്ഷിക്കൽ സുന്നത്താണ്. അപ്പൊ ആ മൃഗത്തിൽ നിന്ന് തന്നെ തനിക്ക് മാംസം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താൻ എന്തു വേണം? അത് മുഷക്കരാക്കുന്നതിന് മുമ്പ്, എല്ലാം കൂട്ടിക്കലത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ തന്റെ ഉദൂഹ്യത്തിന്റെ വിഹിതത്തിൽ നിന്ന് നിർബന്ധമായും ദാനം ചെയ്യേണ്ട ആ ഭാഗം ദാനം ചെയ്തു എന്നീ ഉറപ്പുവരുത്താൻ വേണ്ടി മറ്റുള്ള മാംസവുമായി കൂട്ടിക്കലർത്തുന്നതിന് മുമ്പ് അതേ മൃഗത്തിൽ നിന്ന് ഏഴുപേരാണെങ്കിൽ ഒരു മൂന്നര കിലോ നാല് കിലോനെങ്കിലും പാവപ്പെട്ടവന്റെ കയ്യിൽ ഏൽപ്പിക്കുക, എന്നിട്ട് അതെല്ലാം കൂട്ടിച്ചേർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദൂഹ്യത്തും അതുപോലെ തന്നെ എല്ലാ ആരാധന കർമ്മങ്ങളും നിയമാനുസൃതമായി ശരീഅത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിക്കാനിരിക്കുന്ന ഉദൂഹ്യത്ത് കർമ്മം അള്ളാഹുവെ നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്നുള്ള ശക്തമായ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ നീ കെടുത്തിക്കളയല്ല റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വാക്കിലോ ചിന്തയിലോ
അതിന്റെ പൊലിമ നഷ്ടപ്പെടുത്തുന്ന വല്ലതുമുണ്ടെങ്കിൽ ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. സംഘടിതമായി ഉലൂഹിയത്ത് ആ ഇവിടെ മഹല്ലത്തിൽ രൂപപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകന്മാരുണ്ട്, ഭാരവാഹികളുണ്ട്. അല്ലാഹുവേ, അർഹതപ്പെട്ട പ്രതിഫലം എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹല്ലത്തിൽ സംഘടിതമല്ലാതെ ഒറ്റക്കറക്കുന്നവരുണ്ട്, അവരുടെ ഉലൂഹിയത്ത് കർമ്മവും നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പരസ്പര സ്നേഹവും ഐക്യവും ഞങ്ങളുടെ മഹല്ലത്തിൽ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം.